നമസ്കാരം. ഈ സി പി എമ്മിന്റെ ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങൾ, തന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുതന്ത്രങ്ങളുണ്ട്. സഖാക്കന്മാർ സഖാക്കന്മാരെ തന്നെ തോൽപ്പിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു തന്ത്രം. ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്യുന്ന തന്ത്രം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അല്ലെങ്കിൽ അവനവന്റെ ആൾ ജയിക്കാൻ പാർട്ടിയെയും അതുപോലെ ജനങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗൂഢ സംഘമാണ് സി പി എം എന്നുള്ളത് എത്രയോ പ്രാവശ്യം ഇതിനു മുൻപും മനസ്സിലായിട്ടുള്ളതാണ്. ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏറം, അവിടെ ഏറം പഞ്ചായത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി, സി പി എം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എട്ടാം വാർഡിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ദേശാഭിമാനി പ്രാദേശിക ലേഖകൻ കൂടിയായ ശ്രീ ടി ഡി സജ്ജിയെ തോൽപ്പിക്കാൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വനിതാ അംഗവുമായി, അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്നിട്ട് രണ്ടു ദിവസമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നാൽ പോലും സി പി എമ്മിന്റെ വൃത്തികെട്ട തരം താണ, സി പി എം നേതാക്കളുടെയും പാർട്ടിയുടെയും വൃത്തികെട്ട തരം താണ തന്ത്രങ്ങളാണ് ഇവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു മകുടോദാഹരണമാണ് ഈ സംഭാഷണം. ഈ സംഭാഷണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. ഹലോ ഹലോ, ആ ഇന്നലെ കമ്മിറ്റി തീരുമാനമൊക്കെ എന്തുവായി? ഇന്നലെ കമ്മിറ്റി ഇന്നലെ ഒന്നും ആയിട്ടില്ല. ഇന്നലെ ഞങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് ആ രീതി തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്നലെ വൈകിട്ട് 4 മണിക്ക് എല്ലാ ബ്രാഞ്ചിലും ലോക്ക് കമ്മിറ്റിയിലും ഒക്കെ ഒരു സമരം ഉണ്ടായിരുന്നു, മാധ്യമ വിചാരണ സമരം എന്നുള്ളത്. അപ്പൊ ഇത് കമ്മിറ്റി അതിനു മുമ്പ് മഹിളാ അസോസിയേഷൻ കൈപ്പറ്റിയുണ്ടായിരുന്നു, മഹിളാ കൺവെൻഷൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും 4 മണിയോളമായി. അപ്പൊ പിന്നെ 4 മണി മുതല് ഈ സമരത്തിന്റെ സമയം കൂടായിരുന്നു. അങ്ങനെ കമ്മിറ്റി കൂടിയെങ്കിൽ അവിടെ വെച്ചിട്ട് തീരുമാനം ഒന്നും എടുത്തില്ല, അടുത്ത ദിവസം വീണ്ടും മാറ്റി വെച്ചിട്ട് പോന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വൈജുണ്ണൻ എല്ലാരും നമുക്ക് പാർട്ടി സീറ്റ് തന്നെ, അപ്പൊ എന്നാലും ഈ പ്രാവശ്യം തരുമെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമാണ്. സജീവം പറ ഇവിടെ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടാൻ വല്ല ചാൻസ് വല്ല ഉണ്ടോ? പുറത്തോട്ടുള്ള അഭിപ്രായം എന്താ പറയാ, പുറത്തോട്ടുള്ള അഭിപ്രായം കുറച്ച് ജയിക്കുമെന്നാട്ടോ, ജയിക്കുമെന്നാണ്. എന്താണ് സജി എന്ന് കഴിഞ്ഞാലും സ്വതന്ത്രമായിട്ട് ഒന്ന് കഴിഞ്ഞാലും ജയിക്കുമെന്നുള്ള ഒരു ഇതാ പുറത്തോട്ട് വന്നേക്കുന്നതായിട്ടാ. പഞ്ചായത്തിൽ തന്നെ സംസാരം പുറത്തോട്ടുള്ള സംസാരം അതാ വ്യാപകമായിട്ട് നമ്മളോ ശക്തമായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞ പ്രയോജനം വല്ല ഉണ്ടാവൂ ഉണ്ടെന്നാണ് പുറത്തോട്ടുള്ള അഭിപ്രായം. മാർക്കറ്റാവിൽ സൈഡിലും എല്ലാം അത് തന്നെ. പിന്നെ എന്തുവാന്നറിയോ, വേറെ ഒരു കാര്യം ചെയ്യണം. ഈ ആള് കൂട്ടിക്കൊണ്ടിരുന്ന വീട് കയറുന്നത് കേട്ടോ, അപ്പൊ അതെന്തോന്നറിയാം, നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ അയോഗ്യായി പോവും. തെരഞ്ഞെടുപ്പ് ചട്ട ഞാൻ ഇന്നലെ വിളിക്കാൻ മറന്നു, രാത്രി പിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് കേട്ടോ, പരമാവധി 3 പേര് അല്ലെന്നുണ്ടെങ്കിൽ 5 പേര് താഴെ. അത് എന്തോന്നറിയാം, ഇത് ഇത്ര ആള് കൂടുതലുണ്ടെങ്കിൽ 4 സ്ക്വാഡായിട്ട് അങ്ങ് തിരിച്ചു പോകുന്നു. ഒരു കാരണവശാലും ഇങ്ങനെ ആളിനെ കൂട്ടിക്കൊണ്ട് കയറരുത്. അപ്പൊ ആരെങ്കിലും പോകുന്ന വഴിക്കോ എവിടെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ മതി, ദേഷ്യമാവും സ്ഥാനാർത്ഥിത്വം പോവും കേട്ടോ. ഒരു കാരണവശാലും അവിടെ ചെയ്യരുത്. ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, സജീവൻ പറഞ്ഞു 10ാം വാർഡ് ഉണ്ടല്ലോ ജയകുമാറി, അപ്പൊ അന്നേരം ഇവിടെ നിന്ന് പുള്ളിക്കാരൻ നിന്ന് ഇത് പൊട്ടുവല്ലോ ചെയ്യുവാണെങ്കിൽ ഉള്ള അവസ്ഥ എന്തോ ആവും. പൊട്ടുവാനോ പൊട്ടും, അത്രേ ഉള്ളു. വീടുകൾ കയറിക്കൊണ്ടിരിക്കോ പുള്ളിക്കാരൻ? എല്ലാ വീടുകളിലും കയറുന്നുണ്ട്, പാർട്ടി സീറ്റ് കൊടുക്കാനാ നിക്കുന്നെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യമില്ലാന്ന് പുറത്തോട്ടുള്ള സംസാരങ്ങൾ, അപ്പൊ നമ്മള് വേറെ ആരോടും പറയണ്ടേ? ഇല്ല ഞാൻ പറയത്തില്ല. പുറത്തോട്ടുള്ള അഭിപ്രായം ഒരു കാര്യമില്ലാന്നാ പറയുന്നത്. ശരിയാ, കാരണം ആ ഒരു ഫണ്ടിലേ ഇങ്ങനെ പോയാ മതി. അത്രേ ഉള്ള 5 പേര് അറിയാം, 5 പേര് കൂടുതൽ പോകരുത്. പരമാവധി അതേപോലെ ഇല്ല, തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞു, അത് എന്തോ ആയി, അത് ആരുടെയൊക്കെ പേരായി. ഞാൻ പിന്നെ ഞാൻ അതിനെ കൂടുതലായിട്ട് ചോദിക്കാൻ പോയില്ല, കാരണം ഇവരെ ഈ ഫോണൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ ശരിയാ, കാരണം BSNL അതായത് അവര് പറഞ്ഞ അതിനൊരു സംവിധാനമുണ്ട്, ഈ സൈബർ സെല്ലെന്ന് പറഞ്ഞുകൊണ്ട്.
ഇരിക്കുന്ന നമ്മള് നമ്മുടെ ഫോണൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഇങ്ങനെ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു ഒന്നും തന്നെ എന്തായാലും അവർക്ക് ഉണ്ട്, കാരണം നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടപ്പട്ടികയുടെ ലിങ്ക് അയച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് സെറ്റ് ഉണ്ടാക്കിയോ. അപ്പൊ അത് എന്തെങ്കിലും ലിങ്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ സംസാരം പോലും പുറത്തു വരും. അത് ഇപ്പോഴത്തെ കാര്യത്തിൽ അതില്ലാതെ ഒരു വേറെ പ്രശ്നമായിട്ടുണ്ട്. അല്ല ഇതിപ്പോ ഇതുപോലെ ബിബിനും ജാക്സനും കൂടെ ഇവിടെ വന്നായിരുന്നു, എന്നിട്ട് ഇതുപോലെ എന്നോട് പറഞ്ഞ് ഇതുപോലെ പിന്നെ രണ്ടരക്കെ ബുക്ക് വെച്ചിട്ട് പൈസ മേടിച്ച് പഞ്ചായത്ത് ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലായിരുന്നു ഈ സംഭവം എടുത്ത അന്ന് പഞ്ചായത്ത് ആദ്യം അവധിയായിരുന്നു, അവധി എല്ലാ ദിവസം തന്നെയാണ് ഇതെടുത്തേക്കുന്നത്. ഓ ശരിയാ, എടുത്തത് എവര് കൊടുത്തതാണ്? ഓ ശരിയാ, അതാ ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, അന്ന് തന്നെ അവര് ഇത് കൊറേ രേഖകൾ എടുത്തിട്ടുണ്ട്. ഓ ശരിയാ, അതറിയത്തില്ല, അത് അവരോടൊന്ന് ചോദിച്ചാൽ എന്താ പേരിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇതുപോലാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യരുടെയും ബുക്ക് വെച്ചിട്ട് പൈസ മേടിച്ച് ചെലവ് ചെയ്യേണ്ട ഗതി കേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അവര് തെളിയിച്ചു അവരെന്നും വന്നായിരുന്നു, ഇന്ന് ഇവിടെ വീടിന്റെ പിന്നെ ഇത് അളവെടുക്കുന്നതിന് വേണ്ടിട്ടേ ഇതുപോലെ തന്നെ കണ്ടായിരുന്നു, കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞു ചേച്ചി ഇതുപോലെ വൈദ്യസഭാവ് ഇതുപോലെ പറഞ്ഞു, പിന്നെ ഇതുപോലെ കംപ്ലൈന്റ് മൂന്നാലഞ്ച് പേരുടെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്നേരം ആരോ ഇതുപോലെ കൊണ്ട് കൊടുത്തയാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു, കൊടുത്തിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് മേടിച്ച് എനിക്ക് ചെലവ് കഴിയേണ്ട യാതൊരു കാര്യമില്ല, എന്തെങ്കിലും സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും വൈദ്യുണ്ണൻ അതങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. എന്ന് വെച്ചാൽ കഞ്ഞൂറാശി എനിക്ക് പാർട്ടി സീറ്റ് പുള്ളിക്കാരനാണ്, എനിക്ക് പാർട്ടി സീറ്റ് ഈ പ്രാവശ്യം ഈ ഒരു അവസരത്തില് ഇത് വാർഡ് പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അത് ആരുടെയാ പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തുവന്നു വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമായിരുന്നു. ജയകുമാർ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കുമല്ലോ, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പരസ്പരം ഡീല് ചെയ്യുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തങ്ങ് അതല്ലേ പ്രശ്നം, അയാൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അയാളോട് ഇയാൾ തന്നെയല്ലേ പറഞ്ഞു തൊള്ളുറപ്പിനകത്ത് നിന്ന് ലക്ഷങ്ങൾ മോട്ടിക്കൊണ്ട് പോയി അതായത് പറഞ്ഞ് ഏൽപ്പിച്ചൊക്കെ അല്ലയോ. അപ്പൊ നമ്മളീ പടുവിട്ട് നിന്ന് കഴിഞ്ഞാൽ പാർട്ടി സീറ്റ് വല്ലതും കിട്ടുകയോ എടുക്കുകയല്ലോ ചെയ്യുവോ, പിന്നെ പിന്മാറാൻ സാധ്യതയുണ്ടോ? ആരെ, ഞാനോ? ഇല്ല ഇല്ല, ഞാൻ പിന്മാറുന്നില്ല, അല്ല ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളു, പിന്മാറുന്നില്ല. ഇയാള് അങ്ങനെ വീട് കയറ്റം തുടങ്ങി അങ്ങനല്ലേ അവിടെ കൊണ്ടുവന്നില്ല, അജിയുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇത് കാണിച്ചേ. ഓ ശരിയാ, വ്യാഴാഴ്ച കത്തില് കൊടുക്കാന്നും പറഞ്ഞോണ്ടോ? ഓ ശരി, വ്യാഴാഴ്ച. ആ ഞാനത് ഇയാളെടുത്ത് കയറി ഒന്ന് ചൂടായി കേട്ടോ. അത് ഒമ്പതാം മാസം എന്തെങ്കിലും റിസ്ക് നടക്കും ഞാൻ അറിയണ്ട, ഞാൻ അവിടെ ഒന്ന് തോമൻ മാമൻ ജോണക്കെന്നെ പറഞ്ഞു ജോണക്കെന്നെ ജോണക്കെന്നെ അവിടെ ഇയാൾ നടക്കേണ്ട ഒരു കുറച്ച് ഇല്ലെങ്കിൽ കട ഒന്ന് കയറി കണ്ടിട്ട് പോകും, അങ്ങനെ എന്നെ നിർബന്ധിച്ച് വിളിച്ച് അവിടെ കയറ്റിയാണ്. തോമൻമാവും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറിയത്, അല്ലാതെ ഞാൻ അന്നേരം വിളിക്കാനെ കൊണ്ട് ഒന്നും പറ്റില്ല. അന്നേരം ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് അത് വിളിച്ചു പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. സംഭവിച്ചതാണ് എന്റെ പറഞ്ഞ കത്തിന് കൊടുക്കുമ്പം ഇതുകൊണ്ടൊക്കെ ഞാൻ അറിയാതെ കൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കത്തില്. അപ്പൊ അവരെന്തോന്ന് പിന്നെ പെണ്ണും പിള്ളയും ഭർത്താവും രണ്ട് പ്രായമായ പിള്ളേരുണ്ട്, എല്ലാം കൂടെ പ്രായം ഒരുക്കിട്ടാണ് കിടക്കുന്നത്. ഒരു മുറിയേ ഉള്ളൂ, ഒരു നിവൃത്തിയില്ല. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ കൂടെ അങ്ങ് വെള്ളം ചാടിയത്.
ഓ അയശ്ശേരി. അപ്പൊ ഇപ്പൊ ഈ അനുകമ്പയൊക്കെ കാണിച്ച് ജയിച്ച് കേറാൻ വല്ല ചാൻസും വല്ലതും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തെ. അതുപോലെ തന്നെ അല്ല അവരൊക്കെ പേരിഞ്ഞോട്ടൊക്കെ അതുപോലെ തന്നെ ഈ 13-ാം വാർഡിൽ നിന്ന് സജീവൻ പറ കുറെ ആൾക്കാരുടെ പേര് വേണ്ട വേണ്ട, ഞാനത് അതെങ്ങനെ ഈ ഫോൺ അല്ലാതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഈ ഫോൺ എട്ടാം വാർഡിലെ മുഴുവൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചേർക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത്. പക്ഷെ 130 പേരെങ്ങാണ്ടുണ്ട് കേട്ടോ. 13-ാം വാർഡിലെന്നല്ല, അതെനിക്കറിയത്തില്ല, പരിശോധിച്ചെങ്കിലേ അറിയത്തുള്ളൂ. അപ്പൊ ഇതെന്തോന്ന് അറിയാം, ഇന്നിപ്പോ ഞാൻ അത് പ്രിന്റ് എടുക്കുന്നുണ്ട്, പ്രിന്റ് എടുത്തേക്കുന്ന ഇത്രയും ഉണ്ട്. ഇത് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇട്ട് തരാം, ഇട്ട് തന്നെ അത് നോക്കണം, നോക്കിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റൂ. PDF ആ അത് ഓപ്പൺ ചെയ്ത്, ഞാൻ പോലും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല ലക്ഷ്യമുള്ള ഫുൾ റേഞ്ച് ഉള്ളവർക്ക് വെച്ചിട്ട് ഡൗൺലോഡ് ആവത്തുള്ളൂ കേട്ടോ. ഞാൻ നാളെ വേറെ ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടോ? വേറെ എന്റെ മരുമോന്റെ ഉണ്ട്. അപ്പൊ അവൻ നാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ആ നമ്പർ അങ്ങോട്ട് തരാം. അവനെ അവനെങ്ങാനും പുറത്ത് പറയുകയെല്ലാം ചെയ്യാം. ഇല്ല അല്ല, അത് എനിക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ മതി. എന്റെ ഫോണിന് ഇതായത് കൊണ്ട് അവന്റെ ഇതിലോട്ട് ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിട്ട് കൊടുത്തരും. അന്നേരം തന്നെ അവൻ എന്റെ ഇതിൽ ഫോണിലോട്ട് ആക്കി തരും. വിളിക്കാം ഞാൻ അവന്റെ ഫോണിലോട്ട്. അവന്റെ ഫോൺ വിട്ട് കഴിയുമ്പോ ഉടൻ തന്നെ കുറച്ചുകൂടെ ഫോണിലോട്ട് അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ചെയ്യാൻ പറയണം. മുപ്പത്തഞ്ചെണ്ണത്തിന്റെ നമ്മുടെ വാർഡുകളിലോ ഉള്ള, അതായത് ഇവിടെ ഇല്ലാത്ത ബാക്കി 100 വേറെ ആരും ചേർക്കും. അതാ ഇവിടെ എനിക്ക് ഒന്ന് അല്ലാതെ കൊണ്ട് ചേർത്തിട്ടുള്ളതെന്ന് പറയാം. ബാലൻസിന് ഇവരുടെ മാന അഞ്ചോണ്ടോ വേണ്ടേ, ഇവിടെ നമ്മളെ ചേർത്തിട്ടുള്ളൂ. ബാക്കി 100 പറഞ്ഞാൽ എവിടുന്ന് വന്ന ൂറ് അതെങ്ങനെയും ലാപ്സായി പോയി കഴിഞ്ഞാല് അജീവൻ പറ എന്തായാലും നിലം പത്താനാ സാധ്യത. പക്ഷെ ഇത് 100 വേറെ എവിടുന്ന് വന്നെന്നുള്ള ആര് ചേർക്കാനെ കൊണ്ടാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ 1002 ഉള്ളെന്നുള്ള കാര്യങ്ങള് നമുക്കറിയാം. ഡൗൺലോഡ് ചെയ്ത് നോക്കിയെങ്കിലും എന്തായാലും മെറ്റേലിന്റെ കാര്യം ജീവമാറ് അവരോട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയിട്ട് ആളാരൊക്കെയാണെന്നൊന്ന് പറയണേ. എന്നിട്ട് അവരോട് എന്നെക്കൊണ്ടാവുന്നത് പരസ്യമായിട്ട് കയറി ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഞാനാണ് ഉറപ്പിക്കുന്നത് പറഞ്ഞോളൂ. അതല്ലേ, പക്ഷെ ഒരു കാര്യം ഒറ്റ ഒരു വിലത്തില ഞാനിപ്പോ ഇവിടെ ഉറച്ചു നിൽക്കുന്നത്. അറിഞ്ഞുകഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. ഞാൻ ഒന്നാമത് പാർട്ടിയിൽ LP സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയല്ലേ, ഇരുന്നുകൊണ്ട് ഞാൻ ഇത് ഉണക്കി എന്നെ മറ്റൊരു തരത്തിൽ സഹായം ചെയ്ത് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അതിന്റെ വലിയൊരു വിഷയമാവും പാർട്ടിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഫോണാണെന്നുണ്ടെ അത്യാവശ്യം സംസാരിക്കുന്നതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ജയകുമാറിനെ എനിക്ക് വേണ്ടിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അല്ല ഇത് നമ്മള് മാത്രമല്ല, ആ വാർഡിൽ നിന്നുള്ള LP മെമ്പർ ഒക്കെ ഇല്ലേ, അത് മാത്രമല്ല ഇയാൾ ആദ്യം പോലെ എത്താൻ മാത്രം പറഞ്ഞോണ്ടങ്ങ് നിൽക്കില്ലേ. ഓ ശരി, സ്ഥാനാർത്ഥിയാണെന്ന് പോലും ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. തീരുമാനമൊക്കെ വരുന്നതിന് മുമ്പേ 3 മുമ്പേ പുള്ളി പഞ്ചായത്ത് ആദ്യങ്ങളൊക്കെ പരസ്യമായിട്ടല്ലേ പുള്ളി പറഞ്ഞു തുടങ്ങി, ഞാൻ എട്ടാം വാർഡിലാണ്, ഞാൻ 8-ാം വാർഡിലാണെന്നും പറഞ്ഞത്. അന്നും മുരുകനാണ് 8-ാം വാർഡ് കോൺഗ്രസിനെ മത്സരിക്കുന്നത്. മുരുകനെ ഞാൻ എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ 8-ാം വാർഡ് നിൽക്കുന്നത്.
പിന്നെ പരസ്യമായിട്ട് പറയാം, നായമാര് മൊത്തം എനിക്ക് വോട്ട് ചെയ്യും, ഈഴവാസം മൊത്തം എനിക്ക് വോട്ട് ചെയ്യും, പിന്നെ മാപ്പിളമാര് മൊത്തം എനിക്ക് വോട്ട് ചെയ്യും, പിന്നെ പാർട്ടി വോട്ടുണ്ട്, ഉത്തരങ്ങൾ കിട്ടിക്കുക, ഞാൻ ഭയങ്കര ഭൂമിഷത്തിൽ ജയിക്കും. ഇതും പറയാം പാതി പോലെ പുള്ളി ഇങ്ങനെ നടക്കില്ലേ. അപ്പൊ ഇയാള് ആ അങ്ങനെ എൽ പി തന്നെ ജീവിതസഞ്ചാര നിർദ്ദേശം തന്നെ വരുന്നത്. അതല്ല ഇയാൾക്ക് വേറെ എന്തെങ്കിലും വോട്ടിംഗ് കാണുമായിരിക്കും. ഈ പത്താം വാർഡ് സന്തോഷത്തിനെ നിർത്തി, അപ്പം പത്താം വാർഡ് പോകത്തില്ല, ഒമ്പതാം വാർഡ് പോകത്തില്ല, എട്ടാം വാർഡ് പോകത്തില്ല, എട്ടാം വാർഡ് പോകത്തില്ല. പക്ഷേ പത്താം വാർഡിൽ ഇപ്പൊ പിടിവലിയാണല്ലോ, അവിടെ ശക്തന്മാരൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞിരുന്നത് സജി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ വാർഡ് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ള എന്നൊക്കെ ആൾക്കാരുടെ പറച്ചില്. അവിടെ ഇനിയിപ്പോ വർക്ക് നടന്നുകഴിക്കും, വീട് കയറ്റാന്നു വീട് കയറ്റേ അവിടെ നടന്നോണ്ടിരിക്കും. അതിനകത്ത് പിന്നോട്ട് പോവാതെ കൊണ്ട് തന്നെ പോവുകയുള്ളു. പിന്നെ മറ്റൊരാൾക്ക് ഇത് ഇത് വരാത്ത ഈ ആൾക്കൂട്ടം ഒന്നും കാണിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ഇത് വരരുത്, വരാത്ത രീതിയില് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുക. പിന്നെ പടിഞ്ഞാറൻ ഭാഗത്തോട്ട് വേണം കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ. ഞാൻ അറിഞ്ഞു, എന്നെ വിജയമാരി വിളിച്ചായിരുന്നു. ഞാൻ പരസ്യമായിട്ട് അറിഞ്ഞു നടക്കരുത്, എവരുടെ എല്ലാം കണ്ണിലെ കാരണമാണ്. പിന്നെ ബാക്കി ബാക്കി കൂടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. മറ്റേതോ അത് അതെ അതെ ചാടിച്ചേരി ചോദിക്കാൻ പറ്റത്തില്ല, സാവധാനം ഞാൻ ചോദിച്ചറിയാം. സംഭാഷണം അല്പം നീണ്ടുപോയി, കഥയൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാലും ടി ഡി സജിയെ എങ്ങനെങ്കിലും തോൽപ്പിച്ചേ പറ്റൂ, അതിനുള്ള തന്ത്രങ്ങളാണ് അവിടെ മെനഞ്ഞത്. ഇവർ ജയകുമാറും അതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥിയും ചേർന്നൊരുക്കിയ തന്ത്രങ്ങൾ ഫലപ്രദമാകുമോ എന്ന് 16-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് സി പി എം. സി പി എമ്മിനെ കൊണ്ടേ ഇതിനൊക്കെ പറ്റൂ. വെബ് ഡെസ്ക്.